नमस्कार मक्कले ഏഴാം ക്ലാസ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഭാഗമായുള്ള ഗണിതശാസ്ത്രത്തിന്റെ ഒന്നാമത്തെ പാഠം നിങ്ങൾ പഠിക്കേണ്ടായി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠമായ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്ന പാഠത്തെക്കുറിച്ച് നോക്കാൻ പോവുകയാണ് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളം വരകളെക്കുറിച്ച് അറിയാമല്ലോ ഒരുപാട് വരകളൊക്കെ കുട്ടികളായ നിങ്ങൾ വരച്ചിട്ടുണ്ട് അതിൽ പുതുതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് പാരലൽ ലൈൻസ് ഇത് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ബേസായ കാര്യമാണ് സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആംഗിൾസുകൾ കോണുകളുണ്ട് ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി വേണം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഓരോ കാര്യവും ഞാൻ എടുത്തെടുത്ത് പ്രത്യേകം പറയുന്നതാണ് ശ്രദ്ധിച്ചിരിക്കുക അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം പാരലൽ ലൈൻസ് ഓക്കെ സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ എന്തിനുള്ള ലൈൻസുകളായി അവർ തുല്യ അകലം പാലിക്കുന്ന ലൈൻസുകളാണ് പാരലൽ ലൈൻസ് ഇപ്പോൾ ഒരു വര ഇങ്ങനെ നിൽക്കും വേറൊരു വര ഇങ്ങനെ പോകും ഈ വരകൾ തമ്മിൽ ഇവിടെ വെച്ച് കൂട്ടി കൂട്ടും അല്ലേ അപ്പം ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസുകളൊന്നും പാരലൽ ലൈൻസ് അല്ല പാരലൽ ലൈൻസ് അല്ല ഇപ്പോൾ നമ്മൾ കോണ് വരയ്ക്കുന്നു നമ്മൾ ഇതുവരെ വരച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വരകളാണ് കോണുകൾ ഒരു വര മറ്റൊരു വര ഇത് ആംഗിളാണ് ഈ ആംഗിളിൽ വരുന്ന സൈഡുകൾ ഒരിക്കലും സമാന്തര വരകൾ അല്ല ഇനി ഇത് 90 ഡിഗ്രിയിൽ വരുന്ന വരകളാണ് ഇതും എന്തല്ല സമാന്തര വരകൾ അല്ല അപ്പോൾ സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ തുല്യ അകലം പാലിക്കുന്ന ലൈൻസുകളാണ് ഈക്വൽ ഡിസ്റ്റൻസ് ലൈൻസുകളാണ് സമാന്തര വരകളെന്നാൽ ഈക്വൽ ഡിസ്റ്റൻസ് ലൈൻസ് ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ ഒരു സ്ഥലത്തും കൂട്ടിമുട്ടാതെ തുല്യ അകലത്തിൽ വരയ്ക്കുന്ന വരകളാണ് സമാന്തര വരകൾ അങ്ങനെയാണ് ഒരിക്കലും കൂട്ടിമുട്ടാതെ ഒരിക്കലും കൂട്ടിമുട്ടാതെ തുല്യ അകലത്തിൽ വരയ്ക്കുന്ന വരകളാണ് സമാന്തര വരകൾ അങ്ങനെയാണ് ഒരിക്കലും കൂട്ടിമുട്ടാതെ തുല്യ അകലത്തിൽ വരയ്ക്കുന്ന വരകളാണ് സമാന്തര വരകൾ അങ്ങനെ ഒരിക്കലും കൂട്ടിമുട്ടാതെ തുല്യ അകലത്തിൽ വരയ്ക്കുന്ന വരകളാണ് സമാന്തര വരകൾ എങ്ങനെയുള്ള ലൈൻസാണ് ഈക്വൽ ഡിസ്റ്റൻസ് ലൈൻസ് ആൻഡ് മീറ്റ് ഡു നോട്ട് മീറ്റ് എനിവെയർ ഈക്വൽ ഡിസ്റ്റൻസ് ലൈൻസ് ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ ഇങ്ങനെയാണ് പാരലൽ ലൈൻസ് ആർ ദ ലൈൻസ് ഈക്വൽ ഡിസ്റ്റൻസ് ലൈൻസ് ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ ഇതാണ് പാരലൽ ലൈൻസ് ആർ ഈക്വൽ ഡിസ്റ്റൻസ് ലൈൻസ് ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ പാരലൽ ലൈൻസ് ആർ ഈക്വൽ ഡിസ്റ്റൻസ് ലൈൻസ് ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ ഒരിക്കലും കൂട്ടിമുട്ടാതെ തുല്യ അകലത്തിൽ കടന്നു പോകുന്ന വരകളാണ് സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ഇനി നമുക്കത് ഒന്ന് വരച്ച് കാണിക്കാം ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന മേളത്തെ വരയെ കൊണ്ടുള്ള ഈ വരകൾ രണ്ടും തുല്യ അകലം പാലിക്കുന്ന രണ്ട് വരകളാണ് തുല്യ അകലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അളവായിരിക്കും ഇതിപ്പം 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ തുല്യ അകലം പാലിക്കുന്ന ഇങ്ങനെയുള്ള വരകളെ നമുക്ക് സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയാൻ പറ്റും സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയാൻ പറ്റും അപ്പോൾ എന്താണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ തുല്യ അകലം പാലിക്കുന്ന ഒരിക്കലും കൂട്ടിമുട്ടാതെ കടന്നു പോകുന്ന വരകളാണ് സമാന്തര വരകൾ
parallel lines are equal distance lines and do not meet anywhere. Do not meet anywhere. ഒരു സ്ഥലത്തും അവർ കൂട്ടി മുട്ടുക ഇല്ല. ഇങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്നത്. സമാന്തര വരകൾക്ക് സാഹചര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലേ. റെയിൽവേ പാളം, റെയിൽവേ പാളം കണ്ടിട്ടില്ലയോ? റെയിൽവേ പാളം ഇങ്ങനെയല്ലയോ പോകുന്നത്, അതിങ്ങനെ നിൽക്കുകയല്ലയോ റെയിൽവേ പാളം. റെയിൽവേ പാളം പിന്നെന്തുണ്ട്? റോഡിൻ്റെ അരികുകളുണ്ട്, റോഡിൻ്റെ അരികുകൾ. പിന്നെ ഏണി, സമാന്തരങ്ങളായ ഏണി അറിയാലോ, എ സി ബി കാരും ഒക്കെ കൊണ്ടുവരുന്ന ഇരുമ്പ് ഏണികളൊക്കെ അറിയില്ലേ. മുളവച്ചുള്ള ഏണി മുകളിലോട്ട് പോകും തോറും ചിലപ്പോൾ വണ്ണം കുറഞ്ഞു വരും. പക്ഷേ സാധാരണഗതിയിൽ ഏണികളിൽ എന്ന് പറഞ്ഞാൽ, ഏണി എന്ന് പറയുമ്പം ഇവിടെ തുല്യ അകലം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഏണി കൺസെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏണി എന്ന് പറയുന്നത് ഒരു സമാന്തര വരകൾക്ക് ഒരു എക്സാമ്പിളാണ്, റെയിൽവേ പാളം എക്സാമ്പിളാണ്. റോഡിൻ്റെ അരികുകൾ, രണ്ടരികുകളും അപ്പുറം അപ്പുറം തുല്യ അകലത്തിലാണ് റോഡ് എപ്പോഴും പോകുന്നത്. അങ്ങനെ വീടിൻ്റെ വാതിലുകൾ, വീടിൻ്റെ വാതിലുകളിൽ കിടക്കുന്ന പടികളൊക്കെ സമാന്തരമായിട്ടല്ലേ, തുല്യ അകലത്തിലല്ലേ അപ്പുറം അപ്പുറം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ സമാന്തര വരകളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സമാന്തര രൂപങ്ങൾ വെച്ചൊരു വീട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ വേണമെങ്കിൽ. ഇതാ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഈ രൂപത്തിലേക്ക് നമ്മൾ അതാണ്ട് ഈ കാണുന്ന ഷെഡിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ സമാന്തരങ്ങളായ ഒരുപാട് രൂപങ്ങൾ നമുക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. അതാ ഈ കാണുന്ന രൂപം എന്താ കണ്ടോ? ഇതിൽ ഈ രണ്ട് വരകളും സമാന്തരമാണ്, ഈ രണ്ട് വരകളും സമാന്തരമാണ്, ഇതില് ഇത് രണ്ടും സമാന്തരമാണ്, ഇത് രണ്ടും സമാന്തരമാണ്. ദാ ഇവിടെ സമാന്തരമാണ്, സമാന്തരമാണ്. ദാ ധാരാളം സമാന്തര വരകൾ ഇവിടെ ഉൾപ്പെടുത്തുന്നു അല്ലേ. ഇനി ദാ ഇതും ഇതും സമാന്തരമാണ്, ഇതും ഇതും സമാന്തരമാണ്. ഒരുപാട് സമാന്തര വരകൾ, സമാന്തരങ്ങളായ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പം സമാന്തര വരകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മളൊരു ഉയർന്ന ജോലി ചെയ്യുന്ന ഒരാൾ സമാന്തരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കാണും. ഇപ്പോൾ റെയിൽവേ പാളം, റെയിൽവേയിൽ ജോലി ചെയ്യുന്നവർക്ക് റെയിൽവേ പാളത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നവർ കാണും. അപ്പോൾ അതിന് അകത്ത് സമാന്തരമായ പാളങ്ങളായിരിക്കും നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ സമാന്തരമാണെന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സമാന്തര സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ പാരലൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജ് പോലെയാണ് അല്ലെങ്കിൽ സ്കൂള് പോലെയാണ്, എന്നാൽ സ്കൂളല്ല. സ്കൂള് പോലെയാണ് എന്നാൽ സ്കൂളല്ല. സമാന്തര സർവീസുകൾ, സർവീസുകളാണ് എന്നാൽ യഥാർത്ഥ സർവീസുകൾ പോലെയുള്ളവയല്ല. അതാണ് സമാന്തരം. ഒന്നിന് ഒരുപോലെ വരുന്നതാണ്, ഒരുപോലെ എന്നാണ് വരുന്നത്. ഒരുപോലെ എന്ന് പറഞ്ഞാൽ ആ വരകളായിട്ട് നമ്മൾ നോക്കുമ്പോൾ തുല്യമായി തന്നെ പോകും, തുല്യ അകലത്തിൽ തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തും പോകുന്നത്. ഒരു വരയല്ല മറ്റേ വര, പക്ഷേ അവരെല്ലാവരും ഒരേപോലെ ആയിരിക്കും പോകുന്നത്. അതാണ് സമാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ഇനി നമുക്ക് ആ സമാന്തര വരകൾ എന്താണെന്ന്, സമാന്തര വരകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചല്ലോ മക്കളെ. ഇനി നമുക്ക് സമാന്തര വരകളുടെ നോട്ട് ഒന്ന് എഴുതാം. എന്താണ് സമാന്തര വരകളെന്ന് എഴുതാം. ഹോംവർക്കുകളൊക്കെ നിങ്ങൾക്കൊണ്ട്. സമാന്തര വരകളെക്കുറിച്ച് ആദ്യം നമുക്ക് നോട്ട് ഒന്ന് എഴുതാം. എഴുതി സമാന്തര വരകൾ ആദ്യം മലയാളത്തിൽ എഴുതി. ഒരിക്കലും കൂട്ടിമുട്ടാതെ, ഒരിക്കലും കൂട്ടിമുട്ടാതെ, ഒരിക്കലും കൂട്ടിമുട്ടാതെ തുല്യ അകലത്തിൽ, തുല്യ അകലത്തിൽ, തുല്യ അകലത്തിൽ ഒരിക്കലും കൂട്ടിമുട്ടാതെ തുല്യ അകലത്തിൽ
തുല്യ വട്ടത്തിൽ കടന്നു പോകുന്ന വരകളാണ് സമാന്തര വരകൾ. ഒരിക്കലും കൂട്ടിമുട്ടാതെ തുല്യ അകലത്തിൽ കടന്നു പോകുന്ന വരകളാണ് സമാന്തര വരകൾ. അല്ല, തുല്യ അകലം പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. തുല്യ അകലം എന്നുള്ളത് പ്രധാനപ്പെട്ട പോയിന്റാണ്. സമാന്തരം എന്ന് പറഞ്ഞാൽ തുല്യ അകലമാണ്. ഒരിക്കലും കൂട്ടിമുട്ടാതെ തുല്യ അകലത്തിൽ കടന്നു പോകുന്ന വരകളാണ് സമാന്തര വരകൾ. ഇനി ഇംഗ്ലീഷ് വരകൾ. എഴുതിയെടുത്തോളാം, ഇംഗ്ലീഷിലുള്ള പറയാൻ പോവുക. Parallel lines are equal distance lines. Parallel lines are equal distance lines and do not meet anywhere. Parallel lines are equal distance lines and do not meet anywhere. ഒരിക്കലും കൂട്ടിമുട്ടാതെ തുല്യ അകലത്തിൽ കൂടി കടന്നു പോകുന്ന വരകളാണ് സമാന്തര വരകൾ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാന്തര വരകൾ ഉൾപ്പെടുന്ന ചതുർഭുജങ്ങൾ ഏതൊക്കെയാണ്. സമാന്തര വരകൾ ഉൾപ്പെടുന്ന ചതുർഭുജങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വരയ്ക്കാൻ പഠിക്കാം. Quadrilaterals including parallel lines. എന്താണ് കോഡിലെറ്ററൽസ് എന്ന് പറഞ്ഞാൽ? നാല് വശങ്ങളുള്ള എല്ലാ രൂപങ്ങളെയും കോഡിലെറ്ററൽസ് എന്ന് വിളിക്കാം.
നാല് വശങ്ങളുള്ള എല്ലാ രൂപങ്ങളെയും ക്വാഡ്രിലേറ്ററൽസ് എന്ന് വിളിക്കുക. അതറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ എഴുതിയിട്ടുള്ള നാല് വശങ്ങളുള്ള രൂപങ്ങളാണ് ക്വാഡ്രിലേറ്ററൽസ്. ക്വാഡ്രിലേറ്ററൽസ് ആർ ഫോർ സൈഡഡ് പോളിഗൺ. ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ സൈഡഡ് പോളിഗൺസ്. പോളിഗൺസ് എന്ന് പറഞ്ഞാൽ ദീർഘഭുജങ്ങൾ എന്നാണ്. അപ്പം നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം. നാല് വശങ്ങളുള്ള രൂപങ്ങൾ, നാല് വശങ്ങളുള്ള രൂപങ്ങൾ, ഇതിനെ വിളിക്കുന്ന പേരാണ് ചതുർഭുജങ്ങൾ. ഫോർ സൈഡഡ് ഫിഗേഴ്സ്. ഫോർ സൈഡഡ് ഫിഗേഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലേറ്ററൽസ്. ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ സൈഡഡ് ഫിഗേഴ്സ്, നാല് വശങ്ങളുള്ള രൂപങ്ങൾ. നാല് വശങ്ങളുള്ള രൂപങ്ങളെയാണ് നമ്മൾ ചതുർഭുജങ്ങൾ അല്ലെങ്കിൽ ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം ചതുർഭുജങ്ങൾ നമുക്കറിയാം. ചതുരമറിയാം, സമചതുരം അറിയാം. ഇത് രണ്ടും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ക്ലാസ് മുതൽ പഠിക്കുന്ന പുതിയൊരു രൂപമുണ്ട്, അതുകൂടി ഇപ്പോൾ പരിചയപ്പെടാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് രൂപങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ സമാന്തര വരകൾ ഉൾപ്പെടുന്ന ചതുർഭുജങ്ങളെ കുറിച്ചാണ് പറയാൻ പോണത്. ക്വാഡ്രിലേറ്ററൽസ് ഇൻക്ലൂഡിങ് പാരലൽ ലൈൻസ്. അതിൽ ക്വാഡ്രിലേറ്ററൽസ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ ഓർത്തോളണം, ചതുർഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളുള്ള രൂപങ്ങളെയാണ് ചതുർഭുജങ്ങൾ എന്ന് വിളിക്കുന്നത്. ഫോർ സൈഡഡ് പോളിഗൺസ്, ഫോർ സൈഡഡ് ഫിഗേഴ്സ്. അതായത് നാല് വശങ്ങളുള്ള ബഹുഭുജങ്ങൾ. എന്താണ് ഈ ബഹുഭുജം എന്ന് പറഞ്ഞാൽ? രണ്ടിൽ കൂടുതൽ വശങ്ങളുള്ള എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗൺസ് എന്ന്. അതിൽ ത്രീ സൈഡാണെങ്കിൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കും, ഫോർ സൈഡാണെങ്കിൽ ക്വാഡ്രിലേറ്ററൽസ് എന്ന് വിളിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവിടെ എന്ത് എഴുതി? അത് ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് എഴുതാം. നോട്ട് എഴുതിക്കോളണേ, നോട്ട് എഴുതിക്കോളണം. ബഹുഭുജം ഇംഗ്ലീഷിലെ പേര് പോളിഗൺസ്. പോളിഗൺസ് ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗൺസ്. പോളിഗൺസ് എന്താണ് പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ? രണ്ടിൽ കൂടുതൽ വശങ്ങളുള്ള രണ്ടിൽ കൂടുതൽ വശങ്ങളുള്ള രൂപങ്ങൾ ഇതിനെയാണ് നമ്മൾ ബഹുഭുജങ്ങൾ എന്ന് വിളിക്കുന്നത്. പോളിഗൺസ് ഹാവ് more than two sides. രണ്ടിൽ കൂടുതൽ വശങ്ങളുള്ള രൂപങ്ങൾ, അതിനെ വിളിക്കുന്ന പേരാണ് ബഹുഭുജങ്ങൾ. പോളിഗൺസ് ഹാവ് more than two sides. രണ്ട് സൈഡിൽ കൂടുതൽ സൈഡുകളുള്ള എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേര് പോളിഗൺസ് എന്നാണ്. പോളിഗൺസ് എന്നാണ്. അതിൽ ട്രയാങ്കിൾ നമ്മൾ സ്ഥിരം പഠിക്കുന്നത്. ട്രയാങ്കിൾ ത്രീ സൈഡഡ് പോളിഗൺ. എഴുതിയെടുത്തോളൂ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ത്രീ സൈഡഡ് പോളിഗൺ ആണ്. പിന്നെ മലയാളം എന്താണ്? ത്രികോണം. മൂന്ന് വശങ്ങളുള്ള ബഹുഭുജം.
ഇനി മറ്റേ നമ്മളിപ്പോൾ പഠിക്കുന്ന ക്വാഡ്രിലേറ്ററൽസ്. ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഫോർ സൈഡഡ് പോളിഗൺ. ഫോർ സൈഡഡ് പോളിഗൺ. ഫോർ സൈഡഡ് പോളിഗൺ. അതിനെ നമുക്ക് മലയാളത്തിൽ എങ്ങനെ വിളിക്കാം? ചതുർഭുജം. നാല് വശമുള്ള ബഹുഭുജം. നാല് വശങ്ങളുള്ള ബഹുഭുജം. അതൊക്കെ ഇത് നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുക്കണം. മലയാളം മീഡിയം കാര്യം, മലയാളം ഇംഗ്ലീഷ് മീഡിയം കാര്യം, ഇംഗ്ലീഷ്. ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗൺസ്. ഈ പോളിഗൺസ് എന്ന് പറയുന്ന വാക്ക് ഇനി നമ്മൾ പലപ്പോഴും ഉപയോഗിക്കും. അതുകൊണ്ടാണ് അതെന്താണെന്ന് പറയുന്നത്. രണ്ടിൽ കൂടുതൽ വശങ്ങളുള്ള രൂപങ്ങളെയാണ് നമ്മൾ ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗൺസ് എന്ന് പറയുന്നത്. രണ്ടിൽ കൂടുതൽ വശങ്ങളുള്ള രൂപങ്ങളെയാണ് ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗൺസ് എന്ന് പറയുന്നത്. പോളിഗൺസ് ഹാവ് മോർ ദാൻ ടു സൈഡ്സ്. പോളിഗൺസ് ഹാവ് മോർ ദാൻ ടു സൈഡ്സ്. അതിലാദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ത്രീ സൈഡഡ് പോളിഗണാണ്. ത്രികോണം എന്ന് പറഞ്ഞാൽ മൂന്ന് വശങ്ങളുള്ള ബഹുഭുജമാണ്. ഇനി ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറയുമ്പോഴോ ഫോർ സൈഡഡ് പോളിഗൺ. ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഫോർ സൈഡഡ് പോളിഗൺ. ചതുർഭുജം എന്നതിനെ മലയാളത്തിൽ പറയും നാല് വശങ്ങളുള്ള ബഹുഭുജം എന്ന് മനസ്സിലാക്കണം. നാല് വശങ്ങളുള്ള ബഹുഭുജം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ധാരാളം ഫിഗേഴ്സ് ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ക്വാഡ്രിലേറ്ററൽസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് പെൻറ്റഗൺ എന്ന് പറഞ്ഞ അഞ്ച് സൈഡ്, ഹെക്സഗൺ എന്ന് പറഞ്ഞ ആറ് സൈഡ്, അങ്ങനെ ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഏഴാം സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്വാഡ്രിലേറ്ററൽസ് വരെ ഉള്ളൂ. അതുകൊണ്ട് അവിടെ കൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. ഇപ്പോൾ ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഫോർ സൈഡഡ് പോളിഗണാണ്. ചതുർഭുജം എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളുള്ള ബഹുഭുജം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുത്തോളണം. ഇത് നിങ്ങൾ എഴുതിയെടുത്തോളണം. ഇനി നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് എഴുതിയെടുത്തോളണം. ഇത് നമ്മൾ പുസ്തകത്തിൽ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണിത് എഴുതിയിട്ടേക്കുന്നത്. എഴുതിയെടുക്കണം. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ ചതുർഭുജങ്ങളെ കുറിച്ചാണ്. ഇതിൽ ചതുർഭുജങ്ങളെ കുറിച്ച്. ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ 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 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ചതുരം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആണല്ലോ, ചതുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലയോ. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നീളം. ഇംഗ്ലീഷിൽ ലെങ്ത്. ഇതും എന്താണ്? നീളം അല്ലെങ്കിൽ ലെങ്ത്. നീളം അല്ലെങ്കിൽ ലെങ്ത്. ഒരു ചതുരത്തിന്റെ രണ്ട് നീളങ്ങളും പാരലലായിരിക്കുമല്ലോ. രണ്ട് നീളങ്ങളും പാരലായിരിക്കും. അതുപോലെ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് നോക്ക്. ഇതിനെ വീതി അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ബ്രെഡ്ത്ത് എന്ന് വിളിക്കും. ബ്രെഡ്ത്ത് എന്ന് ഇതും വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് വിളിക്കും അല്ലേ? വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് വിളിക്കും. അപ്പൊ നീളങ്ങൾ രണ്ടും സമാന്തരമാണ്, വീതികൾ രണ്ടും സമാന്തരമാണ്, ലെങ്ത്ത് രണ്ടും പാരലാണ്, ബ്രെഡ്ത്ത് രണ്ടും പാരലാണ്. ഇങ്ങനെയുള്ള ഫിഗേഴ്സ്, ഇങ്ങനെയുള്ള കോർഡിനേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചതുരം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ parallel. Two opposite sides are parallel. രണ്ട് ജോഡി എതിർവശങ്ങൾ. എതിർവശങ്ങളും സമാന്തരം.
രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരം. അപ്പം എന്താണ് ചതുരത്തിൻ്റെ പ്രത്യേകത? ചതുരത്തിന് നീളമായിട്ടുള്ള വശങ്ങളും സമാന്തരമാണ്, വീതിയായിട്ടുള്ള വശങ്ങൾ സമാന്തരമാണ്. അപ്പം ഇനി ചതുരത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമാണ്. അപ്പം നിങ്ങൾ ഇത് എഴുതിയെടുക്കണം, ചതുരം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ എന്ന് എഴുതിയിട്ട് ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരം, രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരം. അതാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ചതുർഭുജമായ ചതുരം. ഇനി അടുത്തത് സമചതുരത്തിലേക്ക് പോകാം. ചതുരത്തിൽ വരുന്നതാണല്ലോ സമചതുരവും, അപ്പോൾ അതും അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ചതുരവും സമചതുരവും സെയിമാണ്, ചതുരവും സമചതുരവും എന്താണ് സെയിമാണ്. അവിടെ നീളങ്ങൾ രണ്ടും പാരലലാണ്, വീതികൾ രണ്ടും പാരലലാണ്. നീളങ്ങൾ രണ്ടും സമാന്തരമാണ്, വീതികൾ രണ്ടും സമാന്തരമാണ്. ലെങ്ത്സ് ആർ പാരലൽ ആൻഡ് ബ്രെത്ത് ആർ പാരലൽ, അങ്ങനെയുള്ള രൂപങ്ങളാണ് ചതുരം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഈ ചതുരത്തിന് ചെറിയ ഒരു വളവ് സംഭവിച്ചാൽ എന്ത്, ചതുരത്തിന് ചെറിയൊരു വളവ് സംഭവിച്ചാൽ എന്തായി മാറും? ചതുരത്തിന് ചെറിയൊരു വളവ് സംഭവിച്ചാൽ എന്തായി മാറും? അതായത് ചതുരത്തിന് ചെറിയൊരു വളവ് നമ്മൾ സംഭരിപ്പിച്ചിരിക്കുകയാണ്. ഒരേപോലെയാണ് രണ്ട് വശങ്ങളും നമ്മൾ ചായച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഒരുപോലെയാണ്, ഇത് രണ്ടും ഒരുപോലെ. ഇത് ഇതിൻ്റെ നീളമാണ്, ഇതിനെ നമുക്ക് വീതി എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു അതർ സൈഡ് എന്നേ പറയാൻ പറ്റും അല്ലേ. ഇപ്പൊ നോക്ക്, ഇത് രണ്ടും നമുക്ക് കാഴ്ചയിൽ അറിയാൻ സമാന്തരമാണ്, ഇത് രണ്ടും നമുക്ക് കാഴ്ചയിൽ അറിയാൻ സമാന്തരമാണ്. ഇങ്ങനെ ചതുരങ്ങളല്ലാതെ രണ്ട് ജോഡി എതിർവശങ്ങളും പാരലൽ സമാന്തരങ്ങളായി വരുന്ന ചില രൂപങ്ങളുണ്ട്. അവർക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സാമാന്തരി. ഇതിലൊന്ന് വിളിക്കും സാമാന്തരി. ഇത് പ്രധാനപ്പെട്ട ഒന്നാണേ സാമാന്തരി. സാമാന്തരികം ഇംഗ്ലീഷില് പാരലലോഗ്രാം. പാരലലോഗ്രാം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇംഗ്ലീഷ് ഇതിനെ വിളിക്കുന്ന പേര് പാരലലോഗ്രാം എന്നാണ്. സാമാന്തരിക അല്ലെങ്കിൽ പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് ജോഡി എതിർവശങ്ങൾ. ഈ പാരലോഗ്രാമിൻ്റെ ഫാമിലിയിൽ വരുന്നതാണ് ചതുരം എന്ന് പറയുന്നത്. അപ്പോൾ ചതുരത്തിനും സാമാന്തരികത്തിനും നിർവചനങ്ങൾ ഏകദേശം ഒരുപോലെ. രണ്ട് ജോഡി എതിർവശങ്ങളും എന്തായിരിക്കും? സമാന്തരമായിരിക്കും. ഇവിടെയും രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമാണ്. രണ്ട് ജോഡി എതിർവശങ്ങൾ സമാന്തരങ്ങളായി വരുന്ന ചതുർഭുജങ്ങളെയാണ് നമ്മൾ സാമാന്തരികം എന്ന് വിളിക്കുന്നത്. ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ദാറ്റ് പോളിഗൻസ് ആർ കാൾഡ് പാരലലോഗ്രാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആംഗിൾസ് 90 ഡിഗ്രി ആണെങ്കിൽ മാത്രമാണ് ചതുരമായി മാറുന്നത്. ഒരു പാരലോഗ്രാമിൻ്റെ ആംഗിൾസ് 90 ഡിഗ്രി ആകുമ്പോഴാണ് അത് ചതുരമായി മാറുന്നത്. ചതുരത്തിൽ സമചതുരമുണ്ട്, പാരലോഗ്രാമിലും ഉണ്ട് സമഭുജ സാമാന്തരികമുണ്ട്. സാമാന്തരികത്തിൽ സമഭുജ സാമാന്തരികമുണ്ട്. എല്ലാ വശങ്ങളും തുല്യമായാൽ അതിനെ നമുക്ക് സമഭുജ സാമാന്തരികം, ഇംഗ്ലീഷിൽ റോംബസ് എന്ന് പഠിക്കും. അത് നിങ്ങൾക്ക് 7-ാം ക്ലാസ്സിൽ പഠിക്കാനില്ല, തൽക്കാലം ഇത് ഓർക്കാം. അപ്പോൾ സാമാന്തരികം എന്ന് പറയുന്ന പുതിയ രൂപത്തിനെ നിങ്ങൾ പരിചയപ്പെടുക. സാമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമാന്തരികം സമാന്തരവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. സാമാന്തരികം എന്ന് പറഞ്ഞാൽ രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരങ്ങളായ ചതുർഭുജങ്ങൾ. എന്താണ് രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരങ്ങളായ ചതുർഭുജങ്ങൾ? ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ദാറ്റ് പോളിഗൺസ് ആർ കാൾഡ് പാരലോഗ്രാം. അതിനകത്ത് ചതുരത്തിനും അതേ പ്രത്യേകതയാണെങ്കിലും ചതുരത്തിൻ്റെ കോണുകളെല്ലാം എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പക്ഷേ പാരലോഗ്രാമിൽ 90 ഡിഗ്രി വരത്തില്ല. പാരലോഗ്രാമിൽ 90 ഡിഗ്രി വരത്തില്ല. പക്ഷേ എതിരെ വരുന്ന കോണുകൾ തുല്യമായിട്ട് വരും, പക്ഷേ 90 ഡിഗ്രി വരത്തില്ല. അപ്പം ഇതിൻ്റെ പ്രത്യേകത നമ്മൾ താഴോട്ട് എഴുതാൻ പോവുക. Two opposite
sides are two opposite sides are parallel. Two opposite sides are parallel. രണ്ട് ജോഡി എതിർവശങ്ങളും സമാന. രണ്ട് ജോഡി എതിർവശങ്ങളും രണ്ട് ജോഡി എതിർവശങ്ങളും സമാന. അപ്പൊ ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രാം എഴുതി ഈ ഒരു പടം നിങ്ങൾ വരച്ചിട്ടോ. ആ പടം നിങ്ങൾ വരയ്ക്കണമെന്നില്ല, സാമാന്തരികം പാരലലോഗ്രാം എഴുതിയിട്ട് വരച്ചാൽ മതി. പടം വരയ്ക്കാൻ ഇച്ചിരി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ സമാന്തര വരകൾ എങ്ങനെ വരയ്ക്കും എന്നുള്ളതിനെ കുറിച്ച് തൊട്ടുടക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വരപ്പൊക്കെ നമുക്ക് പിന്നെ മതി. ആദ്യം സാമാന്തരികം എന്താണെന്ന് എഴുതിയിരുത്. സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. സാമാന്തരികം എന്ന് പറയുന്ന ചതുർഭുജത്തിലും ടു ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലലാണ്. രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമാണ്. അങ്ങനൊരു ചതുർഭുജം കൂടി നമ്മൾ പുതുതായി പഠിക്കാൻ പോകണം. എന്താണ് അതിൻ്റെ പേര്? സാമാന്തരികം. രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമായിരിക്കും. ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അതിൻ്റെ പേരാണ് സാമാന്തരികം. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ഒരു സൈഡ് പാരലൽ ആവുന്നുണ്ട്. ലംബം ട്രപീസി ട്രപീസിയം എന്ന് പറയുന്ന ട്രപീസിയം അല്ലെങ്കിൽ ലംബം ട്രപീസിയം അല്ലെങ്കിൽ ലംബം ഇങ്ങനെ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ വരയ്ക്കാം. എലിപ്പട്ടിയുടെ ഷേപ്പിലും നമുക്ക് ട്രപീസിയം വരയ്ക്കാൻ പറ്റും. ട്രപീസിയം എന്ന് പറഞ്ഞാൽ ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം, സമാന്തരം. ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം സമാന്തരമാണ് ട്രപീസിയം അല്ലെങ്കിൽ ലംബം. ഇതാണ് അതിൻ്റെ രൂപം. ദാ ഈ രണ്ട് വരകൾ, താഴെയും മേളിലും കാണുന്ന വരകൾ സമാന്തരങ്ങളായി. ഇവിടെയും ഇത് രണ്ടും സമാന്തരം, മറ്റു രണ്ട് വശങ്ങളും സമാന്തരമാകത്തില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ലംബകം. അപ്പോൾ ആ ചതുർഭുജത്തിൻ്റെ പ്രത്യേകത, ട്രപീസിയം അല്ലെങ്കിൽ ലംബകം എന്ന ചതുർഭുജത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം സമാന്തരം. ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം സമാന്തരം. ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം സമാന്തരം. അപ്പം അതിനെ നമ്മൾ ഇംഗ്ലീഷൊന്നും ചെയ്യുക. One opposite sides are one pair of opposite sides are equal. Opposite sides are parallel. അത് നമ്മൾ എഴുതിയെടുത്തോളാം. പടം നമ്മൾ വരയ്ക്കണമെന്നില്ല. ലംബകം അല്ലെങ്കിൽ ട്രപീസിയം, ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം സമാന്തരം. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. സാമാന്തരികം ടു പെയർസ് എല്ലാമാണ്. അതാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്പോസിറ്റ് സൈഡും പാരലാണ്. ഇവിടെ ലംബകം അല്ലെങ്കിൽ ട്രപീസിയം എന്ന് പറഞ്ഞാൽ ഒരു ജോഡി, ഒരു ജോഡി മാത്രം സമാന്തരമാണ്. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. One pair of opposite sides are parallel.
one pair of opposite sides are parallel. അത് നമ്മൾ എഴുതിയെടുത്തോളാം. ലംബകം അല്ലെങ്കിൽ ട്രപീസിയം എന്നിട്ട് അതിൻ്റെ പ്രത്യേകത നമ്മൾ എഴുതിയെടുക്കണം. ഇനി കൂട്ടുകാരെ, നിങ്ങൾക്ക് ഹോംവർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഹോംവർക്ക്, അതായത് ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ നമുക്ക് രണ്ടായി തിരിക്കാം. സമാന്തര വരകൾ ഉള്ള അക്ഷരങ്ങളും സമാന്തര വരകൾ ഇല്ലാത്ത അക്ഷരങ്ങളും, പാരലൽ ലൈൻസ് ഇൻക്ലൂഡിങ് ആൽഫബറ്റ്സും പാരലൽ ലൈൻ നോട്ട് ഇൻക്ലൂഡിങ് ആൽഫബറ്റ്സുമായി രണ്ടായി തിരിച്ച് രണ്ടായിട്ട് എഴുതാം. അത് നിങ്ങളപ്പോൾ ഹോംവർക്ക്. സമാന്തര വരകൾ ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഇൻക്ലൂഡിംഗ് പാരലൽ ലൈൻസ് അതൊരു കോളം. അടുത്ത കോളത്തിൽ എന്തെഴുതണം? സമാന്തര വരകൾ ഇല്ലാത്ത അക്ഷരങ്ങൾ. പാരലൽ ലൈൻസ് നോട്ട് ഇൻക്ലൂഡിംഗ് ലൈൻസ് Parallel lines, not including lines. അങ്ങനെ നമുക്ക് രണ്ട്, ഇൻക്ലൂഡിംഗ് ആൽഫബറ്റ്സ് ലൈൻസ് അല്ല, parallel lines not including alphabets. Parallel lines not including alphabets. അപ്പോൾ സമാന്തരവുകൾ ഉൾപ്പെടുന്ന അക്ഷരങ്ങളെന്നും സമാന്തരവുകൾ ഇല്ലാത്ത അക്ഷരങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. ആൽഫബറ്റ്സ് ഇൻക്ലൂഡിംഗ് പാരലൽ ലൈൻസ്, ആൽഫബറ്റ്സ് നോട്ട് ഇൻക്ലൂഡിംഗ് പാരലൽ ലൈൻസ്, അങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ ഇതിലേതൊക്കെ എ എന്ന അക്ഷരം ഇതിലല്ലേ വരും? പാരലൽ ലൈൻസ് ഇല്ല. ബി പാരലൽ ലൈൻസ് ഇല്ല. സി പാരലൽ ലൈൻസ് ഇല്ല. ഡി എന്ന അക്ഷരത്തിൽ പാരലൽ ലൈൻസ് ഇല്ല. അടുത്ത ഇ എന്ന് പറഞ്ഞാൽ പാരലൽ ലൈൻസ് ഉണ്ട്. ഇ എന്ന അക്ഷരം പാരലൽ ലൈൻസ് ഉണ്ട്. എഫ് എന്ന അക്ഷരം പാരലൽ ലൈൻസ് ഉണ്ട്. ഇതുപോലെ ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം തന്നെ നിങ്ങൾ തരം തിരിച്ച് ഹോംവർക്കായിട്ട് രണ്ട് കോളത്തിൽ എഴുതണം. ഒന്നാമത്തെ കോളത്തിൽ സമാന്തര വരകൾ ഉൾപ്പെടുന്ന അക്ഷരം, ആൽഫബറ്റ്സ് ഇൻക്ലൂഡിംഗ് പാരലൽ ലൈൻസ് ഒന്നാമത്തെ വരയിലും ഒന്നാമത്തെ ഭാഗത്തും, ആൽഫബറ്റ്സ് നോട്ട് ഇൻക്ലൂഡിംഗ് പാരലൽ ലൈൻസ് ഉള്ളത് രണ്ടാമത്തെ ഭാഗത്തുമായി നിങ്ങൾ എഴുതണം. നിങ്ങൾ സ്വന്തമായിട്ട് രണ്ടായി തരംതിരിച്ച് എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങളെ നിങ്ങൾ എഴുതണം. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. പാരലൽ ലൈൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ തുല്യ അകലത്തിൽ കടന്നു പോകുന്ന വരകൾ. ഈക്വൽ ഡിസ്റ്റൻസ് ലൈൻ ആ ഡു നോട്ട് മീറ്റ് എനിവേ, അതിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇന്ന് പഠിച്ചത് പാരലൽ ലൈൻസ് എന്താണെന്ന് മാത്രമാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതെങ്ങനെ വരയ്ക്കാമെന്നാണ്. പാരലൽ ലൈൻസ് എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്.